നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, വിദേശ മന്ത്രി വി ശിവൻകുട്ടി വിദേശത്തേക്ക് ടൂർ പോയതിന്റെ സത്യാവസ്ഥകൾ പുറത്താകുന്നു. വായിൽ നിന്ന് തന്നെ അറിയാതെ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു. നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ നിന്ന് പഠിക്കാനോട്ടുണ്ട്. അതെല്ലാം അതിന്റെ ബന്ധപ്പെട്ട ഭരണാധികാരികളിൽ നിന്ന് പോയി കാണേണ്ടതായിട്ടുണ്ട്. ആഹാ, എന്നിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആ നേട്ടങ്ങൾ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിന് കുറെ സമയമെടുക്കും. എന്താണ് അവിടെ പോയി പഠിച്ച കാര്യങ്ങൾ? ഇവിടെ പിന്നെ ഞങ്ങൾ പിന്നെ പോയതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യക്തമായില്ല. തൊഴിലിന്റെ പ്രശ്നത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. വൊക്കേഷണൽ വിദ്യാർത്ഥികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ സൈക്കിളിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു റോഡ്, ഒരു പ്രത്യേക റോഡ് ഉണ്ടാവും. കാൽനട യാത്രക്കാർക്ക് പോകുന്നതിനുണ്ട് റോഡ് ഉണ്ടാവും. പലതരവും ദുരിതത്തിലുള്ള വെഹിക്കിൾസിന് പോകുന്നതിനുണ്ട് പ്രത്യേക വാഹനം ഉണ്ടാവും. അതൊരു പുതിയൊരു അനുഭവമാണ്. നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കാര്യം കോമഡിയാണ്. പുള്ളിക്കാരൻ വാതുറന്നു പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളായി മാറുന്ന ചില കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് താങ്കൾ വിദേശത്തേക്ക് ടൂറ് പോയത്? ക്ഷമിക്കണം, ടൂറല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വികസന പ്രവർത്തനം. സത്യം പറഞ്ഞാൽ ടൂറാണ്. ടൂറ് പോയത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന വി ശിവൻകുട്ടി പറയുന്ന മറുപടി കേട്ട് ഇള കുഞ്ഞുങ്ങൾ വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. പറയുന്ന കേട്ടു, പിണറായി വിജയൻ സഹിതം മാറിയിരുന്ന് ചിരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വല്ലാത്തൊരു ദുർവിധി തന്നെയാണ് നമ്മുടെ കേരളത്തിന് വന്ന് ഭവിച്ചിരിക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരാളെയാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ സത്യം പറഞ്ഞാൽ തല കുനിക്കേണ്ട അവസ്ഥയാണ്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് അങ്ങ് വിദേശത്തേക്ക് ടൂറുകൾ പോയതെന്നാണ് നേരത്തെ നമ്മുടെ മന്ത്രിമാരെല്ലാം പറഞ്ഞത്. പിന്നെ അത് ടൂർ എന്നുള്ളത് സ്വകാര്യ വിസിറ്റിംഗ് ആയി. ഇപ്പോൾ അങ്ങനെ പല പല ചർച്ചകൾ നടക്കുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് ഒരു പ്രസ് മീറ്റ് കൊടുക്കുന്നത്. അതായത് മാധ്യമങ്ങളെ കണ്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറാകുന്നത്. സംസാരിച്ചതാണെങ്കിൽ ലോകത്തൊന്നുമില്ലാത്ത കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും, കള്ളത്തരങ്ങളെന്ന് പറയാൻ പറ്റില്ല, കാര്യം മണ്ടത്തരങ്ങൾ എന്ന് തന്നെ പറയണം. ഇവിടുന്ന് വിദേശത്തേക്ക് പോയത് എന്ത് പഠിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ കാര്യങ്ങളെല്ലാം, അവിടുത്തെ വികസനങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് അത് ഗുണം ചെയ്യും എന്നാണ്. അത് കഴിഞ്ഞ് ചോദിച്ചു അവിടെ പോയി എന്ത് വികസനമാണ് നിങ്ങൾ കണ്ടതെന്ന്. ഒരു വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വിദേശത്തേക്ക് ടൂർ പോകുന്നത് ഒന്നിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ കണ്ടുപഠിച്ച്, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലങ്ങൾ കണ്ടുപഠിച്ച് അതുപോലുള്ള വിദ്യാഭ്യാസ രീതികൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരാനായിരിക്കണം. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞേക്കുന്നത് അവിടുത്തെ റോഡുകൾ കൊള്ളാം, അവിടുത്തെ പാലങ്ങൾ കൊള്ളാം, പിന്നെ അവിടുത്തെ നടന്നു പോകുന്ന റോഡിൽ തേക്കുന്ന ടെയിലുകൾ കൊള്ളാം, സൈക്കിളിന് പോകാൻ സെപ്പറേറ്റ് വഴി, കാറിന് പോകാൻ സെപ്പറേറ്റ് വഴി, നടന്നു പോകാൻ സെപ്പറേറ്റ് വഴി. ഇതിൽ എവിടെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉന്നമനം കിട്ടുവാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഉള്ളത്? ആ ചോദ്യത്തിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ട് പഠിച്ചാലല്ലേ നമുക്ക് കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റൂ എന്നാണ്. അതായത് കേരളത്തിലെ വികസനം കൊണ്ടുവരണമെങ്കിൽ ഇവിടുന്ന് ഫാമിലി ട്രിപ്പായിട്ട് ഖജനാവിൽ നിന്നും പൈസ എടുത്ത് വിദേശത്തേക്ക് ടൂറുകൾ പോയാൽ മാത്രമേ ഇവിടെ കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ നിലവിലെ നമ്മുടെ മന്ത്രിമാർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നാലോചിക്കണം, ഈ മന്ത്രിമാർ വിദേശത്തേക്ക് യാത്രകൾ പോകുന്നത് നമ്മുടെ ഖജനാവിൽ നിന്നും എടുക്കുന്ന പൈസ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി വെട്ടിച്ചുണ്ടാക്കുന്ന പൈസ, ഈ പൈസ എടുത്തുകൊണ്ടാണ് ഇവർ ലക്ഷങ്ങൾ മുടക്കി ഈ വിദേശ ടൂറുകൾ നടത്തുന്നത്. ഈ വിദേശ ടൂറുകൾ നടത്തിയിട്ട് എന്തെങ്കിലും കേരളത്തിന് ഉപയോഗമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നായിരിക്കും ആ പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരുടെ ഒരു മറുപടി. എന്തായാലും മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്ന വി ശിവൻകുട്ടിയെയാണ് നമുക്ക് രണ്ട് ദിവസമായി കാണാൻ സാധിച്ചത്. ഈ വ്യക്തമായ ഉത്തരം എന്ന് പറഞ്ഞാൽ ബബ്ബ ബബ്ബ ബ എന്നാണ് പറയുന്നതും കൂടി എടുത്തു പറയണം. എന്തായാലും ഒരു 3-4 വർഷങ്ങൾക്കകം തന്നെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഏകദേശം അടപടലം തേയും എന്നതിന് ഏകദേശം 100% ഉറപ്പ് നൽകിയിരിക്കുകയാണ് വി ശിവൻകുട്ടി. ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോലും നാണക്കേടാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും അടുത്ത് നോർവേയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒരു വിസിറ്റിങ്ങിന് വരും. അവിടുത്തെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഭരിക്കുന്ന മന്ത്രിമാരും അവരൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊരു വിസിറ്റിംഗ് വരും. അതെന്തിനാണെന്നല്ലേ, ഇവിടെ വന്നിട്ട് ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നോക്കിയിട്ട് അവർ തന്നെ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി ജനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.